സംസാരിക്കാം ജലാൽ, ജലാൽ ആ സംസാരിക്കാം. ഓക്കെ, ഒരു നിങ്ങൾ ഒരു ചോദ്യം ഒരു തെറ്റിദ്ധരിച്ച് ചോദ്യം നിങ്ങൾ ഒരു അവിടെ ചോദ്യം, അല്ല ഒരു ഞാൻ ചോദ്യം, സന്തോഷം ചോദിച്ചാൽ മതി. ആ അല്ലല്ല ഒരു ചോദ്യം, സന്തോഷം ഒരു ചോദിച്ചാൽ മതി. ചോദ്യം പ്ലീസ്. ഓക്കെ ഒരു അല്ലല്ല അത് നിങ്ങൾ സംസാരിച്ചോളൂ. അതായത് ദാരിമ് ഉസ്താ ജിഹാദി പറഞ്ഞത് ഒരു മാന്യമായ പ്രവൃത്തിയാണോ? നിങ്ങളുടെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ പ്രവർത്തിക്കാൻ പ്രവർത്തനമാണോ ആ പറഞ്ഞ അവസ്ഥ? അതായത് ഒരു സഹോദരി മാന്യമായി ഹദീസുകൾ വായിക്കുകയും നിങ്ങളുടെ കിതാബുകൾ വായിക്കുകയൊക്കെ ചെയ്യുന്നു, ആ ചെയ്യുന്നത് കൊണ്ട് ആ നാവ് അറുത്ത് കളയണമെന്ന് പറഞ്ഞത് ഒരു മാന്യതയാണോ? പറഞ്ഞോളൂ ജലാൽ. ഓക്കെ താങ്ക് യു. അതായത് ഈ ആരും അതായതല്ല ചോദിച്ചതിന് യെസ് ഓർ നോ, മാന്യതയാണോ അല്ലയോ? നിങ്ങൾ ഇങ്ങനെ മാന്യതയാണോ, ഞാൻ പറഞ്ഞില്ലേ അത് മാന്യതയാണോ? ഒരാളുടെ കൈവിട്ട് സത്യപദരെ പറയട്ടെ പറയട്ടെ, പറഞ്ഞോളൂ. ഞാൻ ഒരാളുടെ നാവരേഖ കൈവെട്ടുക, എതിരഭിപ്രായം പറയുന്നവരെ കൊല്ലുക, ഇതിനോടൊന്നും എന്നെ സംബന്ധിച്ച് ഞാൻ യോജിക്കുന്നില്ല. ഞാൻ ഒരു ഹദീസും ഒരു ബൈബിളും ഈ ക്ലബ് ഹൗസിൽ ഒരു മിനിറ്റ് എന്താണ് അച്ഛ ഒന്നിനെ അദ്ദേഹത്തെ അതിനെ പറഞ്ഞത് പറയട്ടെ. കൈ ഐ ഞാൻ ഒന്ന് പറയട്ടെ, അത് യുക്തിയുള്ളവർ ചിന്തിക്കാക്ക. ഒരാളുടെ ആ പറഞ്ഞോട്ടെ. ഓക്കെ നിങ്ങൾ പറഞ്ഞോ, എനിക്കിപ്പോ ഇവിടെ തർക്കി ഞാൻ പറയട്ടെ. എനിക്ക് യോജിപ്പില്ല, ഞാൻ പറഞ്ഞിട്ട് ഒരു മിനിറ്റ് അത് കഴിഞ്ഞ് പറഞ്ഞോളൂ. അതല്ലേ പറഞ്ഞത്? അതായത് എതിരഭിപ്രായമോ നല്ല അഭിപ്രായമോ എന്ത് പറയുന്നവരെയും വെട്ടിയൊതുക്കുക, കൈവെട്ടുക, നാവരിയുക, ഇതൊന്നും ഈ ഒരു പൊതുസമൂഹത്തിലെ ഒരു വിശ്വാസിയും പറയാൻ പാടില്ല. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അതിനോട് എതിരാണ്. അത് എന്റെ ദാരിമി അത് പറഞ്ഞിട്ടുണ്ട്. ദാരിമി ആര് പറഞ്ഞാലും തെറ്റണെന്ന് ഇവിടെ ദാരിമിയാണ് വിഷയം. ഈ ലീ സിസ്റ്റർ ഇവിടെ പറഞ്ഞു കഴിഞ്ഞല്ലോ. ഇല്ല ഇല്ല സത്യപദരെ അത് പറഞ്ഞല്ലോ, ഞാൻ പറഞ്ഞു പറഞ്ഞു സത്യപദരെ പറഞ്ഞു കഴിഞ്ഞല്ലോ. കൊഞ്ഞു താങ്ക് യു. തെറ്റാണെന്ന് പറഞ്ഞല്ലോ. ഓക്കെ പറഞ്ഞോളൂ പറഞ്ഞോളൂ. ജലാലെ അങ്ങനെ പറഞ്ഞ തീവ്രവാദമാണോ? ജലാലെ അങ്ങനെ പറഞ്ഞ തീവ്രവാദമാണോ? ഒരു മിനിറ്റ്, അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് അത് തീവ്രവാദമാണോ? അങ്ങനെ പറയുന്ന തീവ്രവാദമാണോ? തീവ്രവാദമാണോ? എനിക്ക് ഞാൻ തെറ്റാണെന്ന് പറഞ്ഞു. എനിക്ക് തീവ്രവാദമാണോ ഭീകരവാദമാണോ? തീവ്രവാദമാണോ അറിയില്ലടാ, നീ എന്നെ കൊണ്ട് ഉത്തരം പറയുമ്പോ നീ എന്റെ അടുത്തേക്ക്. ആ എനിക്ക് അറിയില്ല, അത് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറയാം തീവ്രവാദമാണെന്ന്. ഓക്കെ അപ്പൊ നിങ്ങൾ അത് നിങ്ങളുടെ വ്യൂ അല്ലേ? നിങ്ങൾക്ക് തീർച്ചയായിട്ടും പറയാനുള്ള അവകാശം. എന്റെ വ്യൂ ഒന്നുമല്ല, അത് അത് സാമാന്യ ബോധമായ ഉള്ള മനുഷ്യന്റെ വ്യൂ ആണ്. അതായത് ഒരു മതത്തിലെ ഒരു മതത്തെ പറ്റി ഒന്നും പറഞ്ഞു തീവ്രവാദം പറഞ്ഞു കേസ് കൊടുത്ത് ജയിലിൽ നടക്കണേ. അത് ഇസ്ലാമില് ജിഹാദും പൊതുസമൂഹത്തിൽ തീവ്രവാദമാണ്. ഓക്കെ ഓക്കെ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഇപ്പൊ പൊതുസമൂഹത്തില് നമ്മള് ഇപ്പൊ ഈ ഒരു കാര്യം ഇസ്ലാമിനെ കുറിച്ച് ഇസ്ലാം ഏറിൽ പോകുന്നത് കൊണ്ടുള്ള വ്യാകുലതയാണ് ജലാല് ചാറ്റിലും എഴുതാൻ കാരണം. എനിക്ക് 30 സെക്കൻഡ് മതി കേട്ടോ, 30 ഒരു ഒരു മിനിറ്റ് മാക്സിമം. ജലാല് ചാറ്റിൽ ഞാൻ ഇങ്ങനെ ഓടണ, ഞാൻ അച്ഛക്കുഞ്ഞിനെ ഒരുപാട് 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 സംസാരിക്കട്ടെ. ഒന്ന് നിങ്ങൾ ഞാൻ പറയട്ടെ, ഞാൻ ഒന്ന് പറയട്ടെ. ഇതിപ്പോ മണിപ്പൂർ വിഷയം പറയണ്ട, മണിപ്പൂർ വിഷയമല്ല ഇവിടുത്തെ വിഷയം. ഞാൻ പറയുന്നില്ല ഞാൻ ആ ഒരു വിഷയമായി, കാരണം നിങ്ങൾക്ക് അത് സൈക്കിളെന്ന് എനിക്കറിയാം. നിങ്ങൾക്ക് കാണിക്കുന്ന പണിയൊന്നുമില്ല, കാരണം പ്രാർത്ഥിച്ചതാണ് ലോകസഭ. ലോകസഭ ഈ ലോകസഭ പറഞ്ഞു ആ വിഷയമാണ് ചർച്ച. അതിനെ പറ്റി പറയൂ. ഞാൻ സഹോദരിയെ ഒരു ജിഹാദി ആയിട്ടുള്ള നിങ്ങളുടെ ഏതോ വലിയ പണ്ഡിതൻ എന്ന് പറയുന്ന, അതിനെ കുറിച്ച് ഞാൻ ഫസ്റ്റ് പറഞ്ഞല്ലോ ഞാൻ പറഞ്ഞല്ലോ. ഞങ്ങളുടെ ഒരു സഹോദരിയുടെ നാവരിയും ഞാൻ പറഞ്ഞു. ഇപ്പൊ എന്നോട് പറയാനുണ്ട്, അത് ഉണ്ടെങ്കിൽ പറയാം, അല്ലെങ്കിൽ ഇറങ്ങിപ്പോയിക്കൊള്ളുക. ഓക്കെ ഓക്കെ. അപ്പൊ ഞാൻ പറയുന്നത് നാവരി ഞാനെ പറ്റി പറയൂ. എടാ മൈരെ ഒന്ന് മ്യൂട്ട് ചെയ്യടാ, ഞാൻ ഒന്ന് പറയട്ടെടാ മൈരെ. അയ്യേ വിളിച്ച് ഇവിടെ പണി കാണിക്കലടാ മൈരെ വിളിച്ച് കേട്ടിട്ട് എന്നെ കേട്ടോ ഞാൻ പറഞ്ഞ എന്നോട് കാണിക്കലടാ മൈര.
ആ കണ്ടല്ലോ, ഇതെല്ലാം റെക്കോർഡഡ് ആണ്, ലൈവ് ആയിട്ട് പോയി. ഇതാണ് ജിഹാദികളുടെ ഉത്തരം മുട്ടുമ്പോൾ കൊഞ്ഞനം കാണിക്കുക, സഭ്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ. ഉത്തരം മുട്ടുമ്പോൾ തെറി പറയുക, അപ്പന് വിളിക്കുക, അമ്മയ്ക്ക് വിളിക്കുക, നീ പോയി അപ്പന്റെ എന്തെങ്കിലും കടിക്കുക എന്നൊക്കെ. ഇത് ഇത് പ്രവാചക ചര്യയാണ്. അവന്റെ മമ്മൂഞ്ഞിനെ പറ്റി എന്തോ പറയുന്ന അവനെ. ആ ചാറ്റ് ബോക്സ് ഒന്ന് നോക്കി. ഈ മുസാഫിർ എന്നുള്ള തീവ്രവാദിയെ ഇവിടെ നിന്ന് ഒരു സെക്കൻഡ് ഇന്ററപ്റ്റ് ചെയ്തതിന് ക്ഷമിക്കണം. ഈ ലീയുടെ നാവ് മുറിക്കൂ, അവൾ ഇനി സംസാരിക്കരുത്. ഇത് പറയാൻ നീ ആരാണ് മുസാഫിറെ? മുസാഫിർ ഇത് വന്നൊന്ന് ഞങ്ങളുടെ ചാറ്റിലൊന്ന് പറയാം, മുകളിൽ കയറി ഒന്ന് പറയാവോ, ഞങ്ങൾക്കിത് ഒന്ന് കേൾപ്പിക്കണം. ഞാൻ തനിക്ക് ഒരു ഇൻവിറ്റേഷൻ തന്നിട്ടുണ്ട്. മുസാഫിർ വന്ന് പറയൂ, തീവ്രവാദി ജിഹാദി കയറി വന്ന് പറയൂ. മുസാഫിർ ഈ അരിയാനും കൊല്ലാനും വെട്ടാനും ഇത് തന്നെയാണ് നിങ്ങളുടെ ഈ പറഞ്ഞ വൃത്തികെട്ട പ്രവാചകൻ മുഹമ്മദ് എന്ന് പറയുന്ന ഈ മഹാമ്ലേച്ഛനെ ഞങ്ങൾ എടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ചതിയല്ലേ ചെയ്ത ഒരു കൂട്ടരോട്? എന്തോ ബനു അല്ലല്ലോ ഈ വൃത്തികേട് കാണിച്ചത്. താങ്കൾക്ക് ഇതെങ്ങനെയൊരു ഞങ്ങളുടെ സിസ്റ്ററിന് ആവരിയാൻ പറഞ്ഞു? എന്തുകൊണ്ടാണത്? എന്തുകൊണ്ടാണ് നീ ലീന്റെ നാവ് മുറിച്ചിലോ മുറിച്ചിലോ എന്നാണ് എല്ലാരും ഒച്ചപ്പാണ്ടാക്കുന്നത്. മലയാളം അറിയില്ല മുറിച്ചിലോ എന്നാണ്. നീ ഇപ്പൊ പറഞ്ഞ എന്താ പറഞ്ഞിരിക്കുന്നത്? ഈ ലീയുടെ നാവ് മുറിക്കൂ എന്നല്ലേ നീ പറഞ്ഞിരിക്കുന്നത്? അല്ല, എല്ലാരും പ്രശ്നം റൂം ഇട്ടേക്ക്. നീ എന്താണ് അവിടെ എഴുതിയിരിക്കുന്നത് പറയൂ. പറയൂ. ആ ഞാൻ അവിടെ ലീന്റെ നാവ് മുറിച്ചിലയോ മുറിക്കൂന്ന എഴുതിയിരിക്കുന്നത്. അതുകൊണ്ടാ പറഞ്ഞു നുണ തക്കിയ അടിക്കരുത്. നുണ പറയും നുണയാ. നീ നുണയനാണ്, ചതിയനാണ്, മഹാവഞ്ചന വഞ്ചന ചെയ്യുന്ന ഒരു ഉത്തമനായ പിശാചിനെ ആരാധിക്കുന്ന പൈശാചിയ ശക്തിയുടെ പുറകെ പോകുന്ന വൃത്തികെട്ടവനാണ്. അതല്ലേ നീ അത് പറയില്ല? പറയുവോ എന്തുകൊണ്ട് ലീയുടെ നാവ് മുറിക്കണം? പറയൂ എന്തുകൊണ്ട് ലീയുടെ നാവ് മുറിക്കണം? പറയൂ. നീ മുറിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്തുകൊണ്ട് നാവ് മുറിക്കണം? പറയൂ. നിങ്ങളാണ് റൂം ഇട്ട് പറയുന്നത് ലീവിന്റെ നാവ് എഴുതിയിട്ടു ലീയുടെ നാവ് മുറിക്കൂ എന്തിനു മുറിക്കണം? പറയൂ. ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് വലിയ പരാതിയാണ് ലീന്റെ നാവ് മുറിക്കാൻ. നീ അത് മായ്ച്ചു കളഞ്ഞില്ലെങ്കിൽ അവിടെ റെക്കോർഡ് ആയിട്ട് കിടക്കാണ്. ലീയുടെ നാവ് മുറിക്കൂ, ഞാനത് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാനെഴുതിട്ടില്ല. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ലീന്റെ നാവ് മുറിക്കാത്തോണ്ട് എന്താണ് വിഷമം. നാ മുറിച്ചു കൊടുത്താൽ ഈ പ്രശ്നം തീർന്നല്ലോ. അല്ല, നീയാണ് അവിടെ എഴുതിയിട്ടിരിക്കുന്നത് ലീയുടെ നാവ് മുറിക്കൂ. ആ ലീവിന്റെ നാവ് മുറിക്കാത്തതാണ് നിങ്ങൾക്ക് പ്രശ്നമുള്ളത്. നാ മുറിച്ചു കൊടുത്താൽ പ്രശ്നം തീർന്നല്ലോ എന്നറിയാം. നീ എന്തുകൊണ്ട് അതവിടെ എഴുതിയിട്ടു ലീയുടെ നാവ് മുറിക്കണോന്ന്? അതെ, നിങ്ങൾ എന്താണ് പരിഭ്രാന്തിപ്പെടുന്നു ലീവിന്റെ നാവ് ലീന്റെ നാവ് മുറിച്ചില്ലാന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ പറയാണ്ടപ്പോ അല്ലേ അത് ഡിലീറ്റ് ചെയ്തു. ദാരിമി പറഞ്ഞത് വൃത്തികേടല്ലേ? അതൊന്നു പറ. അല്ല, ഒരു മിനിറ്റ് ജിബോ ബ്രദറെ, ഇവൻ എന്തുകൊണ്ടാണ് ലീ സിസ്റ്ററിന്റെ നാവ് മുറിക്കാൻ ആവശ്യപ്പെട്ടത്? ദാരിമി പറഞ്ഞത് കൂടാതെ നീ എന്തിനാ പറഞ്ഞു? അതെ, നിങ്ങൾക്ക് വെപ്രാളം ലീവിന്റെ നാവ് മുറിക്കാത്തോണ്ട്. നിനക്കല്ലേ വെപ്രാളം? നീ എന്തിനാ അവിടെ എഴുതിയിട്ടു ചാറ്റിൽ? നിങ്ങൾ റൂം ഇട്ടണ്, നിങ്ങൾക്ക് ലീവിന്റെ നാവ് മുറിച്ചു കിട്ടണം. എന്നാ പിന്നെ നിങ്ങൾക്ക് കുറെ കാലം ആഘോഷിക്കാം. ഇതാണ് തന്ത്രം. ഞങ്ങൾക്ക് എന്തിനാ ആഘോഷിക്കണം? നിങ്ങളാണ് ഇപ്പൊ നീയും വന്ന് ഇവിടെ പറഞ്ഞല്ലോ ലീയുടെ നാവ് മുറിക്കൂ, കലാബാഹ്വാനം നടത്തണോ? അതായത് തൊടുപുഴ ന്യൂമാൻ കോളേജിലെ ഏത് എംബോക്കി പ്രൊഫസർ ആണെങ്കിലും ഞങ്ങൾ അവന്റെ തല വെട്ടിയിരിക്കും വെട്ടണമെന്ന് പറഞ്ഞ പോലെയാണോ നീ ആഹ്വാനം? അത് മാത്രല്ല സദ്ര, ഇനി ഇവൾ സംസാരിക്കരുതെന്ന് എഴുതിയിട്ടുണ്ട്. ഇനി അതും അത് സ്ക്രീൻഷോട്ട് എടുത്തോളൂ. അത് ഡിലീറ്റ് ചെയ്തു. പേടിത്തൊണ്ട നിങ്ങൾക്ക് ലീയുടെ നാവ് മുറിക്കാത്തോണ്ട് പ്രയാസം. നിങ്ങൾക്ക് മുറിച്ചു കിട്ടണം. ഇപ്പോൾ ഇതുവരെ മരിച്ചില്ലേന്നാ ഞാൻ എഴുതിയിട്ടൊന്നുമില്ല. നീ തന്നെ എഴുതിയിരിക്കുന്ന അപ്പോൾ ഇതുവരെ നുണ പറയില്ലടാ. അവിടെ സ്ക്രീൻഷോട്ട് ഉണ്ട്, ഇതിന്റെ സ്ക്രീൻഷോട്ട് ഉണ്ട്. പക്ഷെ നാവ് അരിയു എന്നുള്ളത് നീ ഡിലീറ്റ് ചെയ്തു. ഞാൻ എഴുതിയിട്ടില്ലയോ. ഞാൻ പറഞ്ഞത് ലീയുടെ നാവ് നിങ്ങൾക്ക് മുറിക്കാത്തോണ്ട് പ്രയാസം. നാവ് മുറിക്കൂ എന്നാണ് എഴുതിയത്. നിനക്ക് നാണോ മാനോ ഇല്ലേ? അതെ, അതുകൊണ്ട് ആളാണോ നീ? ഞാൻ നിന്നോട് ഡയറക്റ്റ് അതോ ഈ ശൈഖുനെ പറഞ്ഞ വിഭാഗത്തിൽപ്പെട്ട ആളാണോ? പറഞ്ഞേ
സത്യപദ്രേ മുസാഫിറെ, ഈ റൂം ഇടാനുള്ള കാരണം എന്താ? നിന്റെ ഒരു ഉസ്താദുണ്ട്, ഒരു ദാരിമി എന്ന് പറഞ്ഞ ഒരുത്തുണ്ട്, തീവ്രവാദി, ഒരു കള്ള തീവ്രവാദിയെ. ആ തീവ്രവാദി പറഞ്ഞു ലീ സിസ്റ്ററിന്റെ നാവ് മുറിക്കണമെന്ന്. നീ അത് കേട്ടായിരുന്നോടാ? ഒരു തലതുണി ഇട്ട് ഒരു തീവ്രവാദി കള്ളനുണ്ടേ, കേട്ടായിരുന്നോ? നീ കേട്ടോ? ആ തീവ്രവാദി പറഞ്ഞു നീ കേട്ടായിരുന്നോ? ആ തീവ്രവാദി പറയുന്ന നീ കേട്ടായിരുന്നോ? നീ കേട്ടോ? തീവ്രവാദി പറയുന്നത് നീ കേട്ടോന്ന്? നീ കേട്ടോ? നീ ഉത്തരം പറയടാ. നിന്റെയൊക്കെ മതനേതാവായ ഒരു തീവ്രവാദി, തലേ തുണിയിട്ട ഒരു തീവ്രവാദി കള്ളൻ ശൈഖുന പറഞ്ഞ പോലെ ഉണ്ടായ ഒരുത്തനുണ്ട്, ഏ അവൻ പറഞ്ഞതാ. നീ കേട്ടായിരുന്നോ? നീ കേട്ടോ? നീ കേട്ടോന്ന്? ഏ മുസാഫിറേ, അതുകൊണ്ടേ ഈ തീവ്രവാദത്തിന് പ്രോത്സാഹനം കൊടുക്കുന്നത് ഒരു സാധാരണ മനുഷ്യനായ താങ്കൾക്ക് ഉചിതമല്ല. പക്ഷേ ഈ ആറാം നൂറ്റാണ്ടിലെ ഗോത്രമതത്തിന്റെ ഗോത്രീയ ആചാരങ്ങളും മൃഗീയതയും കലാപാഹനങ്ങളും താങ്കൾ മനസ്സിൽ കൊണ്ടുനടക്കുന്നതുകൊണ്ടാണ് ലീ സിസ്റ്ററിന്റെ അമ്മ നാവ് മുറിക്കുമെന്ന് താങ്കൾ ഇവിടെ വന്ന് പറഞ്ഞത്. അവൾ ഇനി സംസാരിക്കരുത്. ഇത് പറയാൻ നീ ആരാണ്? നീയാണോ അങ്കമാലിയിലെ പ്രധാനമന്ത്രി? നീയാണോ മന്ത്രി? ഇനി മന്ത്രി ആണെങ്കിൽ ഞങ്ങൾക്ക് ഞങ്ങൾ നിർത്തുന്നില്ലെന്ന് നീ അരിയൊന്ന് കാണട്ടെ. നിങ്ങൾ ഈ ദിവസവും ദിവസം ദിനേനെ നിങ്ങൾ കാസർഗോഡ് എന്താ പറഞ്ഞത്, മുസ്ലിം ലീഗിന്റെ ആൾക്കാർ എന്ന് പറയുന്നത് പോലെ നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലുള്ള നീലക്കുറുക്കന്മാർ പുറത്തു വരും. ചന്ദ്രൻ ഉദിക്കേണ്ട ആവശ്യമേ ഉള്ളൂ. മനസ്സിലായല്ലോ? കുറുക്കന്മാർ ഓരിയിടുന്ന പോലെ നിങ്ങൾ കുറുക്കനാണ്, കുറുക്കന്മാരാണ് നിങ്ങൾ പുറമേ. അതെ അതെ അതെ, നീ മിണ്ടണ്ട, നിനക്ക് നാണോ മാനോ ഉണ്ടെങ്കിൽ നീ ഇറങ്ങിപ്പോയിക്കൊള്ളുക. ഇവിടെ ഒരു അക്ഷരം, ഇത്രയും നേരം ഇത്രയും നേരം സംസാരിച്ചിട്ട് മുസാഫർ ഒരു വാക്കുപോലും പറഞ്ഞില്ലല്ലോ. ദാരമി ചെയ്തത് തെറ്റായിപ്പോയി. ഇത്രയും നേരം ഞങ്ങൾ അതിനു വേണ്ടിയാണ് വെയിറ്റ് ചെയ്യുന്നത്. ഞങ്ങൾ അതുപോലും പറയുന്നില്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ ആ ശരിയാണ്, ദാരമി പറഞ്ഞ ശരിയായിരിക്കും, അങ്ങനെ തന്നെ വേണം. നമ്മൾ പറയേണ്ടത് ദാരമി പറഞ്ഞല്ലോ സന്തോഷം എന്നാണ് മുസാഫറിന്റെ മനസ്സിലുള്ളത് എന്ന് ഞങ്ങൾക്ക് തീരുമാനമാണ് അല്ലേ. അല്ലെങ്കിൽ വന്നത് ശരിയായില്ല, ദാരമി പറഞ്ഞത് ശരിയായില്ല എന്ന് ഒരു വാക്ക് പറഞ്ഞില്ലെങ്കിൽ ശരി, ഓക്കെ. പക്ഷെ ഇത്രയും നേരം പറഞ്ഞില്ലെങ്കിൽ താങ്കളുടെ മനസ്സിലും അതുണ്ടെന്ന് അർത്ഥം. മുസാഫിർ പറയൂ, അത് ഒറ്റ വാക്ക് പറഞ്ഞു, യെസ് ഓർ നോ, ദാരിമി എന്നുള്ള ജിഹാദി പറഞ്ഞ കാര്യം തെറ്റാണോ ശരിയാണോ? യെസ് ഓർ നോ, അല്ലെങ്കിൽ ഐ ഡോണ്ട് നോ. അത് തീവ്രവാദമാണെന്ന് ചോദിക്കുക. അത് തീവ്രവാദമാണോ മുസാഫിർ? ദാരിമി പറഞ്ഞത് തീവ്രവാദമാണോ? ഏ മുസാഫിറെ മൈക്ക് എടുക്ക്. ഇപ്പൊ ഇവൻ തന്നെ എഴുതിയില്ലേ തീവ്രവാദം അല്ലേ? ഇവള് ഇനി മിണ്ടരുത്. ഞാൻ കണ്ടു കണ്ടു, ഞാൻ അത് എടുത്തു. ഇവള് മരിച്ചിട്ടില്ലേ? ഇതുവരെ മരിച്ചിട്ടില്ലേ? ഇവളുടെ നാവ് മുറിച്ചു. സത്യാപദ്രെ, ഒരു ജിയോ, ഒരു ജിയോ ജിട്ടുണ്ട് പുറത്തു കളയാം. അല്ലെങ്കിൽ മേലോട്ട് കയറ്റാം, അവന് ചാറ്റിനകത്ത് കിടന്ന് മേടിക്കണ്ട. ഞങ്ങൾ പ്രകോപിക്കും, അതിനുള്ള അവകാശം കൊണ്ട് നിങ്ങൾ തിരിച്ച്, എടാ നിങ്ങൾ തിരിച്ച് മിണ്ടരുന്ന് ആര് പറഞ്ഞു? ഞങ്ങൾ നിങ്ങളുടെ പുസ്തകങ്ങൾ, നിങ്ങളുടെ ഹദീസുകള്, നിങ്ങളുടെ കർമ്മശാസ്ത്ര പുസ്തകങ്ങള്, ഖുർആന്റെ ആയത്തുകള്, അത് വായിക്കുമ്പോൾ തെറിയും വൃത്തിയോടും ഞങ്ങളുടെ കുഴപ്പമില്ല. അത് എഴുതി വെച്ചവനും ആ കാണിച്ച പ്രവർത്തികളും ചെയ്ത ആൾക്കാരുമാണ് പ്രശ്നങ്ങൾ കേട്ടോ. അത് വായിക്കരുതെന്ന് പറഞ്ഞ ഇവിടുത്തെ ന്യായവാ? അത് വായിക്കുന്നുണ്ടോ? കഴുത്ത് വെട്ടും, തല വെട്ടും, നാവ് വെട്ടും. നീയൊക്കെ ആരാ? ഏ അതൊക്കെ അങ്ങ് സൗദി അറേബ്യ പോയി പറഞ്ഞാൽ മതി. ഇവിടെ ആ പരിപാടി വേണ്ട കേട്ടോ. മര്യാദക്ക് ഇരുന്നോണം. ഞങ്ങൾ ഇനിയും വായിക്കും, നിന്റെയൊക്കെ പുസ്തകങ്ങൾ ഇനിയും വായിക്കും. മുസാഫിർ മിണ്ടി പോകരുത്, ചോദിച്ചതിന് ഉത്തരം പറയാം, അത്രേ ഉള്ളൂ. അതായത് മിണ്ടി പോകരുത് ഞാൻ പറഞ്ഞത് വേറെ കാര്യങ്ങൾ മിണ്ടരുന്ന് പറഞ്ഞ്. ദാരിമി എന്നുള്ള ജിഹാദി ഒരു തീവ്രവാദമാണോ ഇവിടെ പ്രചരിപ്പിച്ചത്, അല്ലയോ? പറയൂ. ലീ സിസ്റ്റർ ഒന്നല്ലേ? ലീ സിസ്റ്റർ അല്ല, നീ ചോദിച്ച ഉത്തരം പറ. ഉത്തരം പറ, നീ ഉത്തരം പറ. ദാരിമി പറഞ്ഞത് തീവ്രവാദമാണോ? ആ സ്ത്രീയുടെ നാവ് അരിയെന്ന് പറഞ്ഞത് തീവ്രവാദമാണോ അല്ലയോ? അതെ, അയാള് എന്താണ്, അയാളെ വായോണ്ട് എന്തോ അറിയാതെ പറഞ്ഞു പോയി. അത് തീവ്രവാദമാണോ അല്ലയോ? അപ്പൊ അയാള് പറഞ്ഞതിന്റെ പേരിൽ നിങ്ങക്ക് ലീവിന്റെ നാവ്. തീവ്രവാദമാണോ? നിങ്ങക്ക് മലയാളം അറിയില്ലേ? സത്യപദ്രേ മലയാളം പഠിപ്പിച്ചു തരാം. മുസാഫിറേ മലയാളം പഠിപ്പിച്ചു തരാം, നിനക്ക് മലയാളം പഠിപ്പിച്ചു തരാം. നാരിമി എന്ന് പറഞ്ഞ ഉസ്താദ്
അദ്ദേഹം ഇവിടെ ഉച്ചരിച്ച കാര്യം ഒരു സ്ത്രീയുടെ ഒരു സ്ത്രീയുടെ നാവ് അരിയുമെന്ന് പറഞ്ഞത് അത് തീവ്രവാദമാണോ അല്ലയോ? അല്ല, നമുക്ക് നാവ് വെട്ടി കൊടുക്കുന്നല്ലേ. നീ ചോദിക്കും ഉത്തരം പറയാം. നീ കിടന്ന് ഉഴുണ്ട് കളിക്കാതെ നീ നിന്റെ ദാരിമയെ രക്ഷിക്കാൻ പോണം. നീ ഉള്ള കാര്യം പറ. ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിന്റെ ന്യൂനത മറച്ചു വെക്കണമല്ലോ. ഓടി അവനറിയാം. ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ വേർക്കും. ഇത് തന്നെയാണ് ജിഹ അവൻ എഴുതിയിട്ടത്. ഞാൻ സ്ക്രീൻഷോട്ട് എടുത്തപ്പോഴത്തേക്ക് ഡിലീറ്റ് ആക്കി. ആരെങ്കിലും എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല കാര്യം. ഞാൻ വെച്ചിട്ടുണ്ട്, ഞാൻ വെച്ചിട്ടുണ്ട്. ലീയുടെ നാവ് മുറിക്കും പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. ഇവിടെ അത് തീവ്രവാദം എന്ന് പറഞ്ഞാൽ അവന് നല്ലപോലെ കിട്ടും. മറ്റേ ഉറപ്പല്ലേ? അതും വേണ്ട അള്ളാഹു അവനിട്ട് അടി കബറിതണ്ഡനം കൊടുക്കും. കാരണം ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിന്റെ ന്യൂനത മറച്ചു വെച്ചില്ല, കുറ്റം പറഞ്ഞ്. അടുത്ത പ്രശ്നം മൊത്തത്തിൽ പ്രശ്നം. അവനെ ഓടാനേ പറ്റത്തുള്ളൂ, വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. താഴെ ഏതെങ്കിലും ജിഹാദ് ഇരിപ്പുണ്ടോ? കയറിവാ. നഹാസ് പാത്തിരിപ്പുണ്ടോ? അവൻ ഓടിയോ? ഇവർക്ക് അങ്ങോട്ട് സഹിക്കുന്നില്ല. ഒരു ലേഡി ഒരു സഭയിൽ വർത്താനം പറയുന്നത് അങ്ങോട്ട് കണ്ടിട്ട് ഇവർക്ക് അങ്ങോട്ട്, അതാണ് ഇവരുടെയൊക്കെ അങ്ങോട്ട് ഉള്ളി കിടന്ന്. ഇവര് സ്ത്രീകളെ വെറും പുച്ഛിക്കുന്ന വർഗമല്ലേ ഇവര്. അപ്പോൾ ഒരു സ്ത്രീ, ഇത് ലോകം മുഴുവൻ കോടിക്കണക്കിന് ആൾക്കാരാണ് ഈ കേൾക്കുന്നത്. ഞങ്ങളുടെ ഒരു സഹോദരി നിങ്ങളുടെ ഈ വൃത്തികെട്ട മതത്തെയും ഈ വൃത്തികെട്ട പ്രവാചകനെയും വൃത്തികെട്ട ഗ്രന്ഥത്തെയും എക്സ്പോസ് ചെയ്യുന്നത് ലക്ഷക്കണക്കിന് ഇഫ് നോട്ട് ക്രോസ് ഓഫ് പീപ്പിൾ, മില്യൺസ് ഓഫ് പീപ്പിൾ കേൾക്കുകയാണ്. ഇവർക്ക് അത് അങ്ങോട്ട് ഉള്ളി കിടന്നിട്ട് അങ്ങോട്ട് അഗ്നിപർവ്വതം പുകയാണ്, പുകഞ്ഞ അവിടെ ഇരുന്നു. അതിന്റെ ചില ഈ ലാവ പുറത്തേക്ക് വരുന്നതാണ് ഇപ്പൊ ഈ ദാരിമിയൊക്കെ കാണിച്ചത്. അത് തന്നെയാണ് ഇപ്പൊ ഈ മുസാഫിറും പറഞ്ഞു നാവ് മുറിക്കൂ. ഹബീല്, ഹബീല് ഇരിപ്പുണ്ട്. ഹബീല് കള്ള ഐഡി വന്നിരിക്കുന്ന ഹബീല് ചാറ്റ് ജിഹാദി പേടിച്ചൂരി താഴെ. മരമണ്ടൻ അക്ബർ ആണ് എനിക്ക് തോന്നുന്നു, നമ്മള് മുമ്പ് പറയാറില്ലേ. എം എം മരമണ്ടൻ ആണെങ്കിൽ മരമണ്ടൻ മരമണ്ടനാണ്. ഞാൻ ഇൻവിറ്റേഷൻ കൊടുത്തു, പുള്ളി ഓടിയോ? അല്ല, ഇതുണ്ട്. ഞാൻ പലപ്പോഴും ഈ സമാധാന മതം, സമാധാന മതം എന്ന് ഇവർ പറഞ്ഞോടെ നടക്കുന്നത് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അതായത് എതിരാളികളുടെ നാവ് വെട്ടിയാല് അല്ലെ, തല വെട്ടിയാല് അവർക്ക് സമാധാനമില്ലേ? അവരൊന്നും പറയത്തില്ല, എതിരാളികളൊന്നും പറയത്തില്ല. അപ്പൊ സമാധാനമായി, അതാണ് സമാധാനം. ഇപ്പൊ ഞാൻ വായിച്ചോണ്ടിരുന്നത് ആദ്യ ഒരു എന്താണ് ബനു നവീർ എന്ന ഗോത്രത്തെ. ക്ഷമിക്കണം, ഞാൻ ഇതുപോലൊരു ചാറ്റ് റൂമും കൂടെ ബോണ്ട് ബ്രദർ ഒന്ന് നോക്കണം. മോഡറേറ്റർ ആണ്, ഒന്ന് നോക്കണം ചാറ്റും കൂടെ നോക്കണം. ഇത് ഇവരിങ്ങനെ ഓരോന്ന് വരും, അത് പെട്ടെന്ന് ഇവരെ ഡിറ്റക്ട് ചെയ്തില്ലെങ്കിൽ ഇവർ ഇങ്ങനെ നുണകൾ എഴുതി വിടും. നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം. ചിലത് ഇവർ വന്ന് എഴുതിയിട്ടിട്ട് ഇവർ ഓടിപ്പോകും. നമ്മൾ സ്ക്രീൻഷോട്ട് എടുക്കണം പ്ലീസ്. അത് ബ്രദേഴ്സും താഴെ ഇരിക്കുന്നവരും എടുത്തു വെച്ചാൽ നല്ലതാണ് ഇതൊക്കെ. കാരണം ഇത് ഇവരുടെ ഈ കാര്യം നമ്മൾ എക്സ്പോസ് ചെയ്തുകൊണ്ടിരിക്കണം. ഇവർക്ക് ഒട്ടും പിടിക്കുന്നില്ല. പ്രത്യേകിച്ചൊരു ലേഡി ഇങ്ങനെ ഇത്രയും ആധികാരികമായി ഇവരുടെ പുസ്തകത്തിൽ നിന്ന് എടുത്ത് പറയുന്നത് ഇവർക്ക് പിടിക്കുന്നില്ല. ഇവരിങ്ങനെ അഗ്നിപർവ്വതമായിട്ട് ഇങ്ങനെ നടക്കുകയാണ്, എവിടെ പൊട്ടിത്തെറിക്കണം അറിയാതെ. പറഞ്ഞോളൂ സിസ്റ്റർ, ക്ഷമിക്കണം. എനിക്കൊരു എനിക്കൊരു സജഷൻ ഉണ്ട് ലീ സിസ്റ്റർ. കുറച്ചുകൂടെ ഡോസ് കൂട്ടണം. ഈ ഫത്വുൽ മുഈനും കർമ്മശാസ്ത്ര പുസ്തകം ഒക്കെ കൂടെ എടുക്കേണ്ടി വരും മിക്കാറും. ഇച്ചിരി ഡോസ് കൂട്ടണം. അടി കുറക്കണം, അടി പോരാ. ഞാനിവിടെ ഞാന് അല്ല, ഒരു ഒരു മുഹമ്മദിന്റെ ജീവിതകാലത്തെ ചരിത്രം അവർ എഴുതി വെച്ചിരിക്കുകയാണ്. ഇത് ഹദീസൊന്നും അല്ല. ഇത് ചരിത്രത്തില് ഓരോരോ ഗോത്രങ്ങളെ പോയിട്ട് എങ്ങനെയാണ് മുഹമ്മദ് അവരെ ഒന്നുകിൽ അവിടുന്ന് പലായനം ചെയ്യിച്ച് അവരുടെ സ്വത്തെല്ലാം മോഷ്ടിച്ചു, അല്ലെങ്കിൽ അവരെ കൊന്നൊടുക്കി. ഓക്കെ, ഇനി അടുത്തത് കേട്ടോളൂ. ഇനി ഇത് ഏറ്റവും സഹിക്കാൻ പറ്റാത്ത ഒരു കൊലയാണ് ബനു ഖുറൈള എന്ന് പറഞ്ഞൊരു ഗോത്രത്തെ എങ്ങനെയാണ് മുഹമ്മദ് ഇല്ലാതാക്കിയത്. ഈ ബനു ഖുറൈള ഗോത്രത്തിനെ എന്നോട് അവരെ ഇല്ലാതാക്കുന്നതിന് മുമ്പ് അതിന് മുമ്പ് ഒരു പ്രശ്നം ഉണ്ടായി. അതിന് മുമ്പുള്ളത് ഞാൻ വേഗം വേഗം വായിക്കാം. ഇവര് കിടങ്ങ് യുദ്ധം അല്ലെങ്കിൽ ഖന്ദഖ് യുദ്ധം എന്നൊക്കെ പറഞ്ഞ ഒരു യുദ്ധം. അതായത് മുഹമ്മദ് ഈ ബദറും ഒക്കെ കഴിഞ്ഞ് എല്ലാ കൊള്ളയെല്ലാം അടിച്ച് സുഖലോലുവനായിട്ട് ഇങ്ങനെ ജീവിച്ച് ഗോത്രങ്ങളെ എല്ലാം ഓടിച്ച് പലായനം ചെയ്യിച്ച് ഇങ്ങനെ ഇരുന്നപ്പോ കുറെ പേര് ഈ മക്കയിലുള്ള മനുഷ്യര് മറ്റു ചില ആൾക്കാരോടും ഒക്കെ ചേർന്ന് മുഹമ്മദിനെ ഇനി വെച്ചാൽ പറ്റുകയല്ലെന്നും പറഞ്ഞിട്ട് മുച്ചൂടും മുടിപ്പിച്ച് കളയണമെന്നും പറഞ്ഞിട്ട് വന്നു. അങ്ങനെ വരുന്നു എന്ന് കേട്ട് അവരുടെ ഇവർക്കെല്ലായിടത്തും സ്പൈ ഉണ്ട്. അപ്പൊ ന്യൂസ് കിട്ടി ഒരു വലിയ സംഘടിത കക്ഷികൾ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഉണ്ടല്ലോ. അപ്പൊ സംഘടിത കക്ഷികൾ കുറെ പേര് ചേർന്നിട്ട് തന്നെ ആക്രമിക്കാൻ വരുന്നു എന്ന് കേട്ട ഉടനെ ഇയാള്
എല്ലാരെയും കൊണ്ട് കിടങ്ങ് കുഴിപ്പിച്ചു. ഈ മദീനയിൽ ഇവർ താമസിക്കുന്നതിനടുത്തായിട്ട് ഒരു ഒരു ഗോത്രം ഉണ്ടായിരുന്നത് ബനു കുറയില. അപ്പൊ ബനു കുറയില ഒരു 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 ഭാഗത്തും ബാക്കി മൂന്ന് ചുറ്റിലും ഇവര് വലിയ കിടങ്ങുകൾ കുഴിപ്പിച്ചു. മുഹമ്മദ് അവരൊക്കെ എത്തുന്നതിന് മുമ്പായിട്ട് ഭയങ്കര പണി ആ കിടങ്ങ് കുഴിപ്പിച്ച്. ചരിത്രമൊക്കെ വായിച്ച മനുഷ്യൻ രാവും പകലും ഡ്യൂട്ടി പോലെ റൗണ്ട് ദ ക്ലോക്ക് ഭയങ്കര കിടങ്ങ് കുഴിപ്പിച്ചു. കിടങ്ങ് കുഴിപ്പിച്ചു കഴിഞ്ഞാല് പിന്നെ അവര് വന്നാല് അവരെ പിന്നെ ഈ അമ്പ ചെയ്യാനോ ഒക്കെ പറ്റത്തുള്ളൂ. നേരിട്ട് വന്ന് യുദ്ധം ചെയ്യണമെങ്കിൽ അവർ ഈ കുഴിയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ മുകളിലിരിക്കുന്ന ഒരു കുന്തം കൊണ്ട് അവരെ ശരിയാക്കും, അല്ലെങ്കിൽ കുന്തം വീശിയിട്ടോ അല്ലെങ്കിൽ അമ്പ ചെയ്തിട്ടോ. ഇങ്ങനെ ഇവർക്ക് ഇവരുടെ പ്രതിരോധം ഉണ്ടാക്കി. പ്രതിരോധം ഉണ്ടാക്കിയപ്പോ ഈ വന്ന കൂട്ടർക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അവര് അവർക്ക് മനസ്സിലായി, അവര് ഈ ബനു കുറയിലക്കാരോട് പോയിട്ട് ചോദിച്ചു, നിങ്ങൾ ഞങ്ങൾക്ക് നിങ്ങളുടെ കോട്ടയ്ക്കുള്ളിൽ കൂടി ഞങ്ങൾക്ക് അകത്തേക്ക് അപ്പുറത്തേക്ക് കടന്ന് ഇവന്മാരെ ആക്രമിക്കാനായിട്ട് ഞങ്ങൾക്ക് അനുവാദം തന്നാലും ഞങ്ങൾ പോയിട്ട് ഇവരെ തീർത്തു തരാന്ന് പറഞ്ഞു. അവർക്ക് രണ്ടു കൂട്ടരെയും പേടിയും, അവർക്ക് യുദ്ധം വേണ്ട, അതൊരു പാപം. യഹൂദ ഗോത്രം അവര് പറഞ്ഞു, അയ്യോ ഞങ്ങൾക്ക് അയാളെ ഞങ്ങൾക്ക് പേടിയാണ്, ഞങ്ങള് സഹകരിക്കില്ലെന്നും പറഞ്ഞിട്ട് അവര് രണ്ടു കൂട്ടരോടും, അതായത് രണ്ടു കൂട്ടരോടും എന്ന് പറഞ്ഞാൽ ഈ സഹായം അഭ്യർത്ഥിച്ച് വന്ന സംഘടിത കക്ഷികളോട് അല്ല അസ്ഹാബിനോട് അവര് സഹകരിച്ചില്ല. അങ്ങനെ അവർക്ക് യുദ്ധമൊന്നും ചെയ്യാതെ മടങ്ങേണ്ടി വന്നു. കുറെ ദിവസം അവർ അവിടെയൊക്കെ തമ്പടിച്ച് നോക്കിയിട്ടൊന്നും ഈ കിടങ്ങിന്റെ ഉള്ളിലേക്ക് അവർക്ക് ഇറങ്ങാനേ പറ്റുന്നില്ല. അങ്ങനെ തിരിച്ചു പോയപ്പോ മുഹമ്മദിന് ഭയങ്കര ഒരു വിഷമായി. എന്താണ് ഇത്രയും ദിവസം ഇവരിങ്ങനെ പ്രതിരോധിച്ച് പ്രതിരോധിച്ച് നിന്നു, വെള്ളം ആഹാരം ഒന്നും ഇല്ലാതെ. അപ്പൊ ഇവര് എല്ലാം തിരിച്ചു പോയി കഴിഞ്ഞപ്പോ ഇവർക്ക് കൊള്ളയൊന്നും കിട്ടിയില്ല, യുദ്ധം നടന്നുമില്ല. അപ്പോ ഒരു ഒരു കൊള്ള അടിക്കാനുള്ള ഒരു നല്ല ചാൻസ് ആണ് നഷ്ടമായത്. അപ്പൊ മുഹമ്മദ് എന്ത് ചെയ്തു, ഈ കുറേയുള്ള സംഘടിത കക്ഷികൾ തിരിച്ചു പോയ ഉടനെ അങ്ങ് ഈ മുഹമ്മദിന്റെ സഹാബികളെല്ലാം അവനവന്റെ വീട്ടിലേക്ക് പോയി. എല്ലാരും വീട്ടിൽ പോയ ഉടനെ നബിക്ക് ഉടനെ വെളിച്ചപ്പാടിറങ്ങി എന്ന് പറഞ്ഞാല് ജിബ്രീൽ വന്നിട്ട് പറഞ്ഞു, ഉടനെ എല്ലാരെയും തിരിച്ചു വിളിക്കുക, ഉടനെ യുദ്ധത്തിന് ഹാജരാകുക, യുദ്ധം തുടങ്ങുകയാണ്, എല്ലാ തെണ്ടികളും ഓടി വിളിക്ക്, എല്ലാരെയും വിളിക്ക്, പോയവന്മാരെ എല്ലാം വിളിക്ക്, ഉടനെ നമുക്ക് യുദ്ധം തുടങ്ങുകയാണെന്നും പറഞ്ഞിട്ട്. അപ്പൊ ഇദ്ദേഹത്തിന് നനയ്ക്കുമ്പോ ആയത്തിറങ്ങുമല്ലോ. അങ്ങനെ ഇവര് പോയിട്ട് ഈ അടുത്തുള്ള ഈ ബനു കുറയിലേക്ക് അവര് പോയിട്ട് ഉപരോധിക്കുകയാണ്. അവരെ ഒരു കുഴപ്പം ഇവർ അയാളോട് ചെയ്തില്ല. പക്ഷെ ഇയാള് പറഞ്ഞുണ്ടാക്കിയത് എന്താണ്, ആ അവര് ഞങ്ങളുടെ ശത്രുക്കളെ സഹായിച്ചു. അടാ, ശത്രുക്കളെ സഹായിച്ചെങ്കിൽ നിങ്ങളൊന്നും ഉണ്ടാകില്ലായിരുന്നു. അവരനുവാദം കൊടുത്തില്ല അവരുടെ കൊട്ടയ്ക്കകത്ത് കൂടിയിട്ട് ഇവരെ കയറാനായിട്ട്. അവരാണെങ്കിലും ആക്രമിച്ച് ഇവരെ കീഴടക്കിയിട്ട് മുഹമ്മദിനെ പുറകിൽ നിന്ന് ആക്രമിക്കായിരുന്നു, അവരും അത് ചെയ്തില്ല. ആ വന്ന മനുഷ്യർക്ക് ഈ ബനു കുറയിലക്കാരോട് കുറച്ച് ബഹുമാനം ഉണ്ടായിരുന്നു. അവരെ ആക്രമിച്ച് അവരെ കീഴടക്കിയിട്ട് ഇവന്മാരെ എല്ലാം തീർത്ത് കളയാമായിരുന്നു, അവരത് ചെയ്തില്ല. അപ്പോ ഈ ഗോത്രം ഇയാളോട് യാതൊരു ശത്രുതയും ഇല്ലാത്തവരും ഒരു ഉപദ്രവത്തിനും പോകാത്തവരുമായ ഒരു ഗോത്രമായിരുന്നു. നല്ല അയൽപക്ക ബന്ധങ്ങളും അവർ പുലർത്തിയിരുന്നു. നല്ലതിനും പോവില്ല, കെട്ടതിനും പോവില്ല, ബന്ധുലിതം വന്ന് ചോദിച്ചാൽ കൊടുക്കുകയും ചെയ്യുമായിരുന്നു. ഈ ഗോത്രത്തിന്റെ മലമുകളിലൊക്കെയാണ് ഇവരുടെ പെണ്ണുങ്ങളും ഒക്കെ പോയിട്ട് ഒളിച്ചിരുന്നതൊക്കെ ഈ കാലങ്ങളിൽ. പെട്ടെന്ന് അവരുടെ നഗരവാതിക്കൽ മുഹമ്മദിന്റെ പടയെത്തിയപ്പോൾ അവർ അമ്പരന്നു പോയി. ബനു കുറയിലക്കാർ യാതൊരു പ്രകോപനവും ഇല്ലാതെ ഈ കൂട്ടർ എന്തിനു വന്നു. എങ്കിലും മുഹമ്മദിന്റെ സ്വഭാവം നന്നായി അറിയുന്നവരായ കൊണ്ട് അവരെല്ലാം അവരുടെ കോട്ടയിൽ കയറി ഒളിച്ചു. മുഹമ്മദ് അവരോട് വളരെ പ്രകോപനപരമായ വാക്കുകൾ കൊണ്ട് അവരെ വെല്ലുവിളിച്ചു. അപ്പോൾ ഒരു യഹൂദൻ ആ കോട്ടയ്ക്കുള്ളിൽ നിന്ന് മറുപടിയായിട്ട് പറഞ്ഞു, അല്ലയോ കാസിമിന്റെ അപ്പൻ അബു കാസിം എന്ന് പറഞ്ഞ ഇയാളുടെ ഒരു മകന്റെ പേരായിരുന്നു കാസിം. അല്ലയോ കാസിമിന്റെ അപ്പനെ, നീ മാന്യമായി സംസാരിക്കുന്ന ആള് ആണെങ്കിൽ എന്തിനാണ് ഞങ്ങളെ അപമാനിക്കുന്നത്? അപ്പോൾ ഇയാള് പ്രവാചകനാണ്, അങ്ങനെയാണ്, ഇങ്ങനെയാണ്, മുത്താണ്, തേനാണെന്ന് ഇത്രയും കാലം അവരോട് പറഞ്ഞിട്ട് ഇപ്പൊ അവരെ അവഹേളിക്കുകയാണ്. അങ്ങനെ ഏകദേശം 1500 പേർ എന്തിനാണ് അവരുടെ പ്രവൃത്തി എന്ന് അറിയാതെ ഈ യഹൂദന്മാർ 2 ആഴ്ചയോളം പുറത്തു വരാതെ കോട്ടയ്ക്കകത്തിരുന്നു.
മൂന്നാമത്തെ ആഴ്ച ആയപ്പോഴേക്കും ഇവരുടെ വെള്ളവും ഇവരുടെ പുറത്തേക്കുള്ള ഇവരുടെ ആഹാരത്തിനും മറ്റുമുള്ള കാര്യങ്ങൾക്ക് എന്തിനും തടയിട്ടുകൊണ്ട് മുഹമ്മദിന്റെ ആൾക്കാര് പുറത്തു നിന്നു. ഏകദേശം 300-3000 പേരാണെന്നാണ് എന്റെ ഓർമ്മ. അങ്ങനെ 1500 ഈ കൂട്ടയ്ക്കകത്തു നിന്ന്, ഒരു അതിനേക്കാൾ അധികം ഉണ്ടാകാം, 2000 ഉണ്ടാകാം, അത്രയും പേര് ആഹാരവും വെള്ളവും ഇല്ലാതെ മരിക്കാറായി. 3 അവർക്ക് ആഹാരമില്ല, വെള്ളമില്ല. അവരെ മരിക്കാറായപ്പോൾ സന്ധി ചെയ്യുവാനായിട്ട് ഇറങ്ങി വന്നു. ആ സമയത്ത് ഒരു സ്ത്രീ തന്റെ സങ്കടം സഹിക്കാതെ കോട്ടയ്ക്ക് മുകളിൽ നിന്ന് ഒരു അമ്മി കല്ലെടുത്ത് താഴേക്ക് എറിഞ്ഞു. എറിഞ്ഞത് ഒരു മുസ്ലിമിന്റെ തലയിലേക്ക് വീണു, അയാൾ ചത്തു. എനിവേ, ഗോത്രത്തലവൻ കീഴടങ്ങുവാൻ തയ്യാറായി എന്ന് പറഞ്ഞപ്പോൾ നബി ഈ കന്തക യുദ്ധത്തില് ഒരുത്തിന് നല്ല മുറിവേറ്റിരുന്നു. അവ 3 ഇങ്ങനെ മുറിവൊക്കെ തടവിക്കൊണ്ട് കിടക്കുകയാണ്. അവനെ വിളിച്ചുകൊണ്ട് വന്നിട്ട് പറഞ്ഞു, നീ ഇവർക്ക് വിധി നൽകാൻ, അവർ വേദനയിൽ പൊളയുന്ന ഒരു മനുഷ്യൻ എന്ത് വിധി നൽകണമെന്ന് ആ മനുഷ്യൻ അവനെ കൊണ്ട് ഓൾറെഡി ഡ്രാമയൊക്കെ ചെയ്തിട്ട് പറഞ്ഞു, നീ ഇവർക്ക് വിധി പറയാൻ. അപ്പോ ഈ മനുഷ്യൻ, ഇയാൾ വിധി എന്താ പറഞ്ഞത്? സ്ത്രീകളെ പിടിക്കുക, ആണുങ്ങളെ വധിക്കുക, സ്വത്ത് മുഴുവൻ പിടിച്ചെടുത്ത് വീതിക്കുക. പറഞ്ഞ വിധി അത് മുഹമ്മദ് പറഞ്ഞ് പഠിപ്പിച്ചതായിരിക്കും. സ്ത്രീകളെ പിടിക്കുക, ആണുങ്ങളെ വധിക്കുക, സ്വത്ത് മുഴുവൻ പിടിച്ചെടുക്കുക. അങ്ങനെ ആ വിധി നടപ്പാക്കപ്പെട്ടു. സ്ത്രീകളെയും കുട്ടികളെയും മുസ്ലിം ക്യാമ്പിലേക്ക് കൊണ്ടുപോയി വലിയ ഒരു കിടങ്ങ് കുഴിച്ചു. അല്ലെങ്കിൽ ആ ആദ്യത്തെ കിടങ്ങ് തന്നെ ഉണ്ടായിരുന്നല്ലോ. പുരുഷാരത്തെ എല്ലാം വരി വരിയായി നിർത്തി അതിന്റെ വക്കിൽ കൊണ്ടുവന്ന് നിർത്തി. ചെറു പ്രായത്തിലുള്ള ആൺകുട്ടികളെ വസ്ത്രം പൊക്കി നോക്കി ഗുഹ്യഭാഗത്ത് രോമം വളർന്നവരായ എല്ലാം പുരുഷൻ എന്ന് കണക്കാക്കി കൊല്ലുവാൻ കൊണ്ടുപോയി. രോമ വളർച്ച ഇല്ലാത്തവരെ സ്ത്രീകളുടെ കൂടെ അയച്ചു. ഗോത്രത്തിലെ മൂപ്പന്മാരെയും പിന്നെ ബനു നവീർ ഗോത്ര, ഞാൻ ആദ്യം പറഞ്ഞ ഗോത്രത്തിൽ നിന്ന് ഓടി ഇവിടെ അഭയം തേടിയിരുന്ന കുറേ മൂപ്പന്മാരും ഉണ്ടായിരുന്നു ഇവിടെ, അവരെ എല്ലാം ആദ്യം കൊല്ലുവാനായി കുഴിയുടെ വക്കിൽ കൊണ്ട് നിർത്തി. അവരുടെ എല്ലാം കൈകൾ പിന്നിലാക്കി കെട്ടിയിരുന്നു. തങ്ങൾക്ക് വന്ന ദുർഗതിയിൽ അറുക്കുവാൻ പോകുന്ന ആടുകളെ പോലെ നിസ്സഹായരായി അവർ നിലവിളിക്കുകയല്ലാതെ അവർക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. കാരണം ഇവന്മാര് 3000 വടിവാളും കത്തിയും കുന്തവുമായിട്ട് നിൽക്കുന്നത്. അവർക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ഇസ്രായേലിന്റെ നിർഭാഗ്യം അവിടെ അരങ്ങേറി. ഓരോരുത്തരെയായി വാഴക്കുല വെട്ടുന്ന ലാഘവത്തോടെ മുസ്ലിങ്ങൾ അവരുടെ തല വെട്ടി കുഴിയിലേക്ക് തള്ളി. ഈ കൊടും കുല തീരുന്നത് വൈകുന്നേരമായപ്പോഴാണ്, രാവിലെ തുടങ്ങി വൈകുന്നേരമായപ്പോൾ. ആ സ്ത്രീകളെ കൊണ്ടുപോയ കൂട്ടത്തിൽ ഒരു യഹൂദ സ്ത്രീയെ ആയിഷയ്ക്ക് വളരെ ഇഷ്ടമായി. അവർ സുന്ദരിയും കുലീനയും വളരെ മാന്യമായി പെരുമാറുന്നവളുമായിരുന്നു. അതുകൊണ്ട് ആയിഷയെ അവൾ ഏകം ആകർഷിച്ചു. അവളോട് ആയിഷ സംസാരിച്ചു കൊണ്ടിരുന്നു. പിന്നീട് അവരെ പറ്റി ആയിഷ ഹദീസിൽ പറഞ്ഞിരുന്നു, അവർ എത്ര നല്ലൊരു സ്ത്രീ, എത്ര നല്ല പെരുമാറ്റം, എത്ര കഴിവുള്ളവർ എന്നിങ്ങനെ ആ സ്ത്രീയെ ഓർമ്മിച്ച് ഒരു ഹദീസിൽ ആയിഷ പറഞ്ഞിട്ടുണ്ട്. പുരുഷന്മാരെ എല്ലാം കശാപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരു മുസ്ലിം സ്ത്രീകളുടെ അടുത്തേക്ക് വന്നു. എന്നിട്ടൊരു പേർ വിളിച്ചു പറഞ്ഞു, ആ പേർ വിളിക്കപ്പെട്ട സ്ത്രീ മേൽ പറഞ്ഞു, ആയിഷ പറഞ്ഞ മാന്യ സ്ത്രീ. ആ സ്ത്രീ ചോദിച്ചു, എന്നെയാണോ വിളിക്കുന്നത് എന്ന് ചോദിച്ചു. നിന്നെ തന്നെ, നീ എണീറ്റു വാ എന്ന് ആ മുസ്ലിം പറഞ്ഞു. അവളാകട്ടെ തന്നെ എന്തിനാണ് വിളിക്കുന്നത് എന്ന് പൂർണ്ണ അറിവോടെ തന്നെ എഴുന്നേറ്റ് ആയിഷയ്ക്ക് അന്ത്യ സലാമും പറഞ്ഞ്, ഞാൻ ഇനി ആരോടും സലാം പറയുകയില്ല എന്നും പറഞ്ഞ് തികഞ്ഞ ആത്യതയോടും ധൈര്യത്തോടും കൂടെ നടന്നകന്നു. അവളെ കൊല്ലുവാൻ ഉണ്ടായ കാരണമോ? അവളായിരുന്നു പോലും അമ്മിക്കല്ലെറിഞ്ഞ് ഒരു ദുഷ്ടനെ കൊന്നത്. മരിക്കാനൊട്ടും ഭയമില്ലാതെ ഒരു തരത്തിലുള്ള വികാര പ്രകടനവും നടത്താതെ ശാന്തതയോടെ പ്രൗഢ ഗംഭീരയായി തന്റെ മരണത്തിലേക്ക് നടന്നുപോയ ആ ചെറുപ്പക്കാരി. ശാലോം സഹോദരി.
കൊല്ലപ്പെട്ട പുരുഷന്മാർ 500 നിന്ന് 1000 എന്ന് പല കണക്കുകൾ പറയുന്നു. ചില കണക്കുകൾ 700 എന്ന്, ചിലർ 900 എന്ന് പറയപ്പെടുന്നു. ഓരോരുത്തരും ഓരോ കണക്കാണ് കൊടുത്തിരിക്കുന്നത്. സ്ത്രീകളെയും അവർ വീതം വെച്ചു. നബിക്ക് അതിൽ 1/5 സ്ത്രീകളെ കിട്ടി. അവരുടെ സ്വത്ത് മുഴുവൻ കൊള്ളയിട്ടു. അതിലും നബിക്ക് 1/5 സ്വന്തമായി കിട്ടി. ഈ സ്ത്രീകളെ, കുഞ്ഞുങ്ങളെയും ഇൻസ്റ്റന്റ്ലി സ്പോട്ടിൽ വെച്ച് അവരെ അടിമകളാക്കപ്പെട്ടു. മുസ്ലിങ്ങൾക്ക് ബലാത്സംഗം ചെയ്യുവാനോ, അതിനുശേഷം അവരെ ജോലി ചെയ്യിക്കുവാനോ, അവരെ വ്യഭിചാര വേല ചെയ്യിക്കുവാനോ, അല്ല ചന്തയിൽ കൊണ്ട് വിൽക്കുവാനോ, അല്ലെങ്കിൽ കടം കൊടുക്കാനോ, കൊല്ലുവാനോ, അടിക്കുവാനോ, എന്തു വേണമെങ്കിലും ചെയ്യാം. ഇവരെയാണ് വലതുകൈ അടിമപ്പെടുത്തിയ എന്ന് പറയുന്നത്. ഇവർക്ക് പ്രത്യേക നിയമവുമുണ്ട്. അവരുടെ വസ്ത്രം തന്നെ അപ്പോൾ തന്നെ ഊരിയെടുത്ത് മുസ്ലിം സ്ത്രീകൾക്ക് കൊടുക്കും. പിന്നെ അവർക്ക് പൊക്കിളിന് താഴെയും മുട്ടിന് മുകളിലും മാത്രം ഉടുക്കുന്ന ഒരു ചെറിയ വസ്ത്രം മാത്രമേ ധരിക്കാനാകൂ. പിന്നെ അവന്റെ ഉടമ പറയുന്നതെല്ലാം അവർ ചെയ്യണം. ആഹാരമോ കിടപ്പാടമോ ചോദിക്കാൻ പാടില്ല. കിട്ടിയാൽ കഴിക്കാം, പരാതി പാടില്ല. ഉടമയും അവന്റെ ഭാര്യമാരും കുട്ടികളും എല്ലാവർക്കും അവൾ കീഴ്പ്പെട്ടിരിക്കണം. ഉടമയുടെ കൂട്ടുകാർക്കോ സഹോദരനോ പിതാവിനോ അവളെ ലൈംഗിക ഉപയോഗത്തിനായി കടം കൊടുക്കാം. അവർക്ക് വേണ്ടതായാൽ വിൽക്കാം. ഇതായിരുന്നു ആ സ്ത്രീകളുടെ ജീവിതം അതിനുശേഷം. കേട്ടല്ലോ മാനവരിൽ മഹോന്നതന്റെ കാരുണ്യത്തിന്റെ പ്രവാചകൻ.